നമസ്കാരം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതിക്കും അല്ലെങ്കിൽ ആക്രമണത്തിനും നേരെ ശബ്ദം ഉയർത്താതെ വല്ലടത്തും നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കണ്ട് പ്രതികരിക്കുന്നവരെ എന്തു വിളിക്കണം? എന്തു വേണമെങ്കിലും വിളിച്ചോളൂ. പക്ഷേ അങ്ങനെയുള്ളവരെ അത്ര നാണവും മാനവും ഉള്ളവർ അല്ല എന്ന് വിളിച്ചിരിക്കുന്നത് പ്രമുഖ നടി അഭിനേത്രി കങ്കണ റൗട്ടാണ്. അത് കങ്കണയുടെ മാത്രം അഭിപ്രായമായിരിക്കാം. പക്ഷേ ആ സ്ത്രീ, ആ അഭിനേത്രി അമേരിക്കയിൽ നടക്കുന്ന കലാപങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ വലിയ സംസാരവും കാര്യങ്ങളുമൊക്കെ നടത്തുന്ന ബോളിവുഡിലെയും മറ്റ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കിടന്ന് ഘോരഘോരം സംസാരിക്കുകയും ട്വിറ്ററിലൂടെയൊക്കെ സന്ദേശങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല അനീതിക്കും അക്രമത്തിനുമെതിരെ അവർ അറിഞ്ഞെന്നു പോലും നടിക്കുന്നില്ല, ഒരു പ്രതികരണവും അവർ ആരും ഉന്നയിക്കുന്നില്ല എന്ന പരാതിയാണ് കങ്കണ ഉയർത്തുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കങ്കണ തൻ്റെ നിലപാട് വെളിപ്പെടുത്തിയത്. നമുക്ക് നോക്കാം. പ്രാദേശികമായി നടക്കുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്താത്ത സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി വാദിക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ട് ബോളിവുഡ് താരം കങ്കണ റൗട്ട്. രാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഏറെ ആലോചിക്കേണ്ടി വരുന്ന ഇവർക്ക് അമേരിക്കയിലെ പ്രശ്നത്തിൽ ഇടപെടാൻ അല്പസമയം പോലും ഒരു കാര്യവും ആലോചിക്കേണ്ടി പോലും വരുന്നില്ല എന്നാണ് കങ്കണ പറയുന്നത്. പിങ്ക് വില്ല ഈ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കങ്കണ ഇത്തരത്തിൽ പറഞ്ഞത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മഹാരാഷ്ട്രയിൽ സന്യാസിമാർ ആക്രമണത്തിന് ഇരയായി. പൽഘറിൽ സന്യാസിമാർ കൊല ചെയ്യപ്പെട്ടു, സന്യാസിമാരും അവരുടെ ഡ്രൈവറും. ഉത്തർപ്രദേശിൽ സന്യാസിമാരെ ആക്രമിച്ചു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി, എത്രയെത്ര അനീതി ഇവിടെ ഉണ്ടായി. പക്ഷേ അതിനൊന്നും എതിരെ ശബ്ദമുയർത്താൻ ആരും ബോളിവുഡിൽ നിന്നോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നോ എത്തിയിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു കങ്കണ. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള അടിമത്ത മനോഭാവത്തിൽ ഒരു മാറ്റവും ഇന്നത്തെ ഈ ജനതയ്ക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബോളിവുഡ് ജനതയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്ന കാര്യം കൂടി കങ്കണ പറയുന്നുണ്ട്. ഇന്ത്യക്കാരുടെ ജീവന് വേണ്ടി ശബ്ദമുയർത്താൻ ധൈര്യം കാണിക്കാത്ത ഇവർ ഹോളിവുഡ് താരങ്ങൾ നൽകുന്ന കുമിളയോളം പോരുന്ന പ്രശസ്തിക്ക് വേണ്ടി ശ്രമിക്കുകയാണെന്നും കുറ്റപ്പെടുത്തുന്നു. പരിസ്ഥിതി വിഷയങ്ങളിലും വിദേശ രാജ്യങ്ങളിലെ കൗമാരക്കാരെ പ്രശംസിക്കുകയും പിന്താങ്ങുകയും ചെയ്യുന്നവർ സ്വന്തം രാജ്യത്തെ ഇത്തരം പ്രവർത്തനങ്ങളെ അവഗണിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അന്യരാജ്യങ്ങളിൽ ഏതെങ്കിലും സായിപ്പിൻ്റെ കുട്ടിയോ എന്തെങ്കിലും ഒരു ചെടി നട്ടാൽ, അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ട്വീറ്റ് ചെയ്താൽ, ഒരു ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ, ഇവിടെയുള്ള സിനിമാക്കാരും ബോളിവുഡുകാരുമൊക്കെ അവരെ എടുത്തു വെച്ചങ്ങ് പൊക്കും. ഇവിടെ സാധാരണക്കാരായ പാവപ്പെട്ട ഗ്രാമീണ പ്രദേശങ്ങളിലെ എത്രയോ കുട്ടികളും മുതിർന്നവരുമൊക്കെ പരിസ്ഥിതി വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. എത്രയോ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്, എത്രയോ മൃഗങ്ങളെ പരിപാലിക്കുന്നുണ്ട്, എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മാലിന്യങ്ങൾ നീക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധയിൽപ്പെടാതെ വിദേശത്തേക്ക് മാത്രം തിരിച്ചു വച്ചിരിക്കുന്ന ഒരു ക്യാമറയായി ഇവിടുത്തെ ബോളിവുഡ് സിനിമ മാറിയിരിക്കുന്നു എന്ന കാര്യമാണ് കങ്കണ പറയുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ വടക്കോട്ട് മൈക്രോഫോണും ക്യാമറയും പേനയും ഒക്കെ തിരിച്ചു വെച്ച് ഇരിക്കുന്നത് പോലെ തന്നെയാണ്, ലോകം മുഴുവൻ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന നല്ല കാര്യങ്ങൾ പറയുന്നുമില്ല, അല്ലെങ്കിൽ അംഗീകരിക്കുന്നുമില്ല. എന്നാൽ ഇവിടെ മോശം കാര്യങ്ങൾ അറിഞ്ഞതുപോലും നടിക്കുന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് കങ്കണ പറയുന്നത്. മാത്രമല്ല ബോളിവുഡിന് ആദിവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, അതുപോലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ബോളിവുഡിന് ഒന്നും പറയാനില്ലേ എന്നും കങ്കണ ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഒരു അമ്മ മരിച്ച ഒരു കുട്ടിയുടെ, ഒരു ചെറിയ കുട്ടി, ആ കുട്ടി അമ്മയുടെ മൃതശരീരത്തിനരികിൽ നിൽക്കുന്ന ആ ഒരു ചിത്രമൊക്കെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അത് ഷാറൂഖ് ഖാൻ എന്ന അഭിനേതാവ് ആ കുട്ടിയുടെ മറ്റു കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ വിരളമായി മാത്രം സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരിക്കുകയും സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു ബോളിവുഡ് സംസ്കാരം വളർന്നു വരുന്നതായി കങ്കണയ്ക്ക് തോന്നിയെങ്കിൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. അത് അവരുടെ ഒബ്സർവേഷൻ ആയിരിക്കാം, അവരുടെ നിരീക്ഷണമായിരിക്കാം. പക്ഷേ സിനിമാ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ട്, മാധ്യമങ്ങളിലൂടെയൊക്കെ അതൊക്കെ പുറത്തറിയുന്നുണ്ട്. എന്നാലും ഇത്തരത്തിൽ ഒരു വിവേചന മനോഭാവത്തോടെയുള്ള ഇടപെടൽ നടക്കുന്നു എന്ന പരാതിയാണ് കങ്കണ റൗട്ട് ഉയർത്തുന്നത്. തീർച്ചയായും അത് ഒട്ടും ആരോഗ്യകരമല്ല, അത് നമുക്ക് അംഗീകരിക്കാനാകില്ല. സിനിമാ മേഖല അത് കലാകാരന്മാരാണ്, കലാകാരികളാണ്, സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെടണം, പ്രവർത്തിക്കണം, എല്ലാം ചെയ്യണം, ജനങ്ങളോടൊപ്പം ചെയ്യണം. കാരണം ജനങ്ങൾ സിനിമ കണ്ടെങ്കിലല്ലേ നിങ്ങൾ സിനിമാക്കാർ എന്ന ലേബലിൽ അറിയപ്പെടുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ബോളിവുഡുകാർ ഒരു കാര്യം ചെയ്യുക എന്ന് കങ്കണ പറയുന്നു. കൂടുതൽ വിഷയങ്ങളിൽ ഇടപെടുകയും കൂടുതൽ പോസിറ്റീവായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മുടെ രാജ്യത്തിന് അനുസൃതമായ, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും അനുസൃതമായ രീതിയിൽ പ്രവർത്തിക്കാൻ കൂടി ഇവിടുത്തെ സിനിമാക്കാർക്ക് കഴിയണം എന്ന കാര്യം കൂടി കങ്കണ റൗട്ട് ഈ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തീർച്ചയായും ആലോചിക്കേണ്ട വിഷയമാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ എന്താകും ഇതിൻ്റെ പ്രതികരണം, ബോളിവുഡിൽ നിന്നുള്ള പ്രതികരണം എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.